മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് കെ മുരളീധരൻ? ഈ കയ്യടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത് എനിക്കുള്ള കയ്യടിയല്ല, ശ്രീ കെ മുരളീധരനുള്ള കയ്യടിയാണ്. ഏറ്റവും നല്ല വാഗ്മിയാണ്, പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ചങ്കൂറ്റത്തോടെ കോൺഗ്രസുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് പറയാൻ കഴിവുള്ള കേരളത്തിലെ ഏറ്റവും നല്ല നേതാക്കളിൽ ഒരാളാണ് കെ മുരളീധരൻ. നമ്മുടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം എല്ലാ കാലത്തും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി 100% ആത്മാർത്ഥതയോടെ തന്നെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ അസംബ്ലിയിലാണെങ്കിൽ പോലും ഏറ്റവും നല്ല, നമുക്ക് കുറിച്ചു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും നല്ല പ്രസംഗങ്ങൾ വരാൻ പോകുന്ന നേതാക്കളിൽ ഒരാളായിരിക്കും ശ്രീ കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്ന, അച്ഛന്റെ മകനല്ലേ, അങ്ങനെയല്ലേ നിൽക്കൂ. ആ വലിയ നേതാവിനെ സ്മരിക്കാതെ എനിക്ക് ഒരു നിമിഷം ഒരു വാക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. വലിയ നേതാവ്, ലീഡർ, ലോകത്ത് ഒരു ലീഡറേ ഉള്ളൂ, വേറെ ഒരു ലീഡറും ഇല്ല, ഒരൊറ്റ ലീഡറേ ഉള്ളൂ. അതിനുശേഷം വരുന്നു, വരട്ടെ, ഇനിയുമൊക്കെ ഉയരങ്ങളിൽ വരാനുള്ള കൊച്ചു ലീഡറാണ് ഇരിക്കുന്നത്. ഇതൊന്നും ഭംഗി വാക്കല്ല. എനിക്കൊരു കോർപ്പറേഷൻ സ്ഥാനം വേണ്ട, ചെയർമാൻ സ്ഥാനം വേണ്ട, കോളേജ് അധ്യാപനം ഉപേക്ഷിച്ചിട്ട്, കാനറാ ബാങ്കിലെ ജോലി ഉപേക്ഷിച്ചിട്ട് സിനിമ അഭിനയത്തിലേക്ക് വന്ന ആളാണ് ഞാൻ. എനിക്കൊരു പൊസിഷനും വേണ്ട, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഈ കാലത്തിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ഒരു വാക്ക് മാത്രം പറയുന്നു, പ്രവർത്തനം. നമ്മൾ വിജയിക്കും ഉറപ്പാണ്, പക്ഷേ ആ വിജയിച്ചാൽ മാത്രം പോരാ. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം കെ മുരളീധരന് ലഭിക്കണം. അത് നമ്മുടെ ഒരു സ്വാർത്ഥതയാണ്. നമ്മളെല്ലാം പങ്കെടുത്ത ഈ ചടങ്ങാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ പോകാം, കള്ളവോട്ട് ചെയ്യാൻ മറ്റേ പാർട്ടിക്കാർ, അതാരെന്ന് അറിയാമല്ലോ, അനുവദിക്കരുത്. ഒരു കാരണവശാലും അനുവദിക്കരുത്. ആ രീതിയിൽ മികച്ച ഒരു പ്രകടനം ഇലക്ഷനിലൂടെ തുടങ്ങി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മികച്ച സംഭാവനകൾ നൽകാൻ കെ മുരളീധരന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓള വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം, അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.